ഗാസയിലെ അൽഷിഫ ആശുപത്രിയെ ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേലിന്റെ സൈനിക ദൗത്യത്തെ തുടർന്ന് നിരവധി ജീവനക്കാർക്ക് അടക്കമുള്ളവർക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് ഒളിക്കേണ്ടി വന്നു എന്നാണ് ഡോക്ടർമാർ അടക്കമുള്ളവർ മാധ്യമങ്ങളോട് പറയുന്നത്. ജീവനക്കാർ വെടിയേൽക്കുമെന്ന ഭയം മൂലം ജനാലകൾക്കരികിൽ നിന്ന് അകലം പാലിക്കുകയാണെന്നും ഡോക്ടർമാർ റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ഗാസ സിറ്റിയിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ് അൽഷിഫ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ദൗത്യം ആരംഭിച്ചതോടെ കടുത്ത ആശങ്കയിലായിരിക്കുന്നത്. അൽഷിഫയിലെ അത്യാഹിത വിഭാഗം റിസപ്ഷൻ കെട്ടിടങ്ങളിൽ ധാരാളം ഇസ്രായേൽ സൈനികരും കമാൻഡറുകളും ഉണ്ടെന്നാണ് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസ ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ യൂസഫ് അബുൽ റീഷ് പറഞ്ഞതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മുറികളിലടക്കം സൈനികർ പരിശോധന നടത്തുന്നുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസമാണ് അവിടെ കൂട്ടിയിട്ടിട്ട് 179 മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് ഖബറെടുക്കേണ്ടി വന്നത്. ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഹമാസ് അംഗങ്ങളെ നേരിടേണ്ടി വന്നു എന്നാണ് IDF പറയുന്നത്. എന്നാൽ ആശുപത്രിക്കുള്ളിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ലെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. രോഗികളായി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമടക്കം എത്തിച്ചു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അൽഷിഫ ആശുപത്രിക്ക് അടിയിൽ ഹമാസിന്റെ കമാൻഡർ സെന്റർ ഉണ്ടെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. സൈനിക പ്രവർത്തനങ്ങൾക്കും മറ്റും ഇവിടെ നിന്നുള്ള തുരങ്കങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനാലാണ് സൈനിക ദൗത്യം വേണ്ടി വന്നതെന്നും ഇസ്രായേൽ സേന പറയുന്നു. ആശുപത്രിക്കുള്ളിൽ ആയുധങ്ങൾ അടക്കമുള്ളവ കണ്ടെത്തിയതായി ഇസ്രായേൽ സൈനിക വക്താവ് അവകാശപ്പെട്ടതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ സേനയുടെ ഒരു നടപടിയിൽ ഐക്യരാഷ്ട്രസഭയും അതുപോലെ റെഡ് ക്രോസും ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ആശുപത്രികൾ യുദ്ധക്കളങ്ങളല്ലെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ വിഭാഗം തലവൻ മാർട്ടിൻ ഗ്രിഫിത്സ് പറഞ്ഞിട്ടുണ്ട്. അൽഷിഫയിലെ സൈനിക നീക്കം ഞെട്ടിക്കുന്നതാണെന്നും നവജാത ശിശുക്കൾ, രോഗികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അൽഷിഫ ആശുപത്രിയിലേക്കുള്ള സൈനിക നീക്കത്തിൻ്റെ റിപ്പോർട്ടുകളും വളരെ ആശങ്കാജനകമാണ്. ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരുമായി ഞങ്ങൾക്ക് ബന്ധം നഷ്ടപ്പെട്ടു. അവരുടെയും രോഗികളുടെയും സുരക്ഷയിൽ ഞങ്ങൾ വളരെയധികം ആശങ്കാകുലരാണ്. ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസിന്റെ വാക്കുകളാണിത്. ഭീകരത അവസാനിപ്പിക്കണമെന്ന് റെഡ് ക്രോസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗാസയിൽ നീണ്ട മാനുഷിക ഇടവേള വേണമെന്ന പ്രമേയം യു എൻ രക്ഷാസമിതി പാസ്സാക്കി. മാൾട്ട കൊണ്ടുവന്ന പ്രമേയമാണ് പാസ്സായത്. UK, US, റഷ്യ എന്നിവർ പക്ഷേ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. അതേസമയം പ്രമേയം അംഗീകരിക്കില്ലെന്ന് ഇസ്രായേലും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ഹമാസ് തടവിലാക്കി വെച്ചിട്ടുള്ള മുഴുവൻ ബന്ദികളെയും പ്രത്യേകിച്ച് കുട്ടികളെ മോചിപ്പിക്കണമെന്നും ഗാസയിലേക്ക് മാനുഷിക സഹായം അനുവദിക്കുന്നതിനായി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അടിയന്തര വെടിനിർത്തൽ വേണമെന്നായിരുന്നു പ്രമേയം ആവശ്യപ്പെട്ടത്. അതേസമയം ഗാസയിൽ ശക്തമായ ആക്രമണം തുടരുമെന്നാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു വെക്കുന്നത്. ഹമാസിനെ ഇല്ലാതാക്കുന്നത് വരെ ഗാസയിലെ ഇസ്രായേൽ ആക്രമണം തുടരും. ഇസ്രായേലികളെ കൊല്ലാനുള്ള ഹമാസിന്റെ ശേഷി ഇല്ലാതായാൽ അപ്പോൾ ആക്രമണം നിർത്തുമെന്നും ബൈഡൻ വ്യക്തമാക്കി. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ പ്രതിപക്ഷ പടയൊരുക്കം തുടങ്ങി. നെതന്യാഹു രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവ് എയർ ലാപ്പിഡും ആവശ്യപ്പെട്ടു. മലയാളി വാർത്താ പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.